വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഫ്രൂട്ട് മറ്റൊന്നുമല്ല, നമ്മളെ മെയിൻ, നമ്മളെ കിങ് ഓഫ് ദി ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത് മാംഗോ ആണ് നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട്. നമ്മളത് മാങ്ങ കൊണ്ട് നമുക്ക് എങ്ങനെയൊരു അടിപൊളി കേക്ക് മൈദയില്ലാതെ, മുട്ടയില്ലാതെ, ബേക്കിംഗ് സോഡയില്ലാതെ, ഓവണില്ലാതെ അടിപൊളിയായി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുകൂടാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു വലിയ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിന് ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ ടൈപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്കിത് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു നല്ലൊരു ജാം പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പൾപ്പ് നമുക്ക് ആക്കിയെടുക്കണം ആദ്യം. അപ്പോൾ അതിന് ഞാൻ ഈ മാങ്ങയും പഞ്ചസാരയും ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ ഇതിന് മിക്സ്ചർ ഉണ്ടാക്കുന്ന മുന്നായിട്ട് ചെയ്യേണ്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് അടിയിൽ ഞാൻ ബട്ടർ പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ ഓയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച ശേഷം മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ടിട്ട് ഒന്ന് നന്നായി തട്ടി എല്ലാ ഭാഗത്തും തട്ടിയെടുക്കുകയാണെങ്കിലും കേക്ക് എവിടെയും ഒട്ടിപ്പിടിക്കാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ വട്ടത്തിൽ മുറിച്ച് അടിയിൽ വെക്കുന്നുണ്ട്. ചിലവർ സൈഡിലും വെക്കും, പക്ഷേ എൻ്റെ ഈ ടിന്നിൽ എനിക്ക് അധികം ഒട്ടിപ്പിടിക്കാറില്ല, അതുകൊണ്ട് ഞാനത് താഴെ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ ഇതാ നല്ല രസത്തിൽ നമ്മളെല്ലായിടത്തും ഒരുപോലെ അത് അമർത്തി എയറൊക്കെ പോക്കി നല്ല റെഡിയായി. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച പൾപ്പുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ടൊന്ന് നല്ലൊരു ജാം പോലെയോ അല്ലെങ്കിൽ ഒരു നല്ല ഗ്ലേസ് പോലെയോ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേറൊന്നും വേണ്ട, നമുക്കിതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ പൾപ്പുണ്ടല്ലോ, ഈ പഞ്ചസാരയും മാങ്ങി അരച്ചെടുത്തത് നമുക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും കണ്ടോ, ഇപ്പോൾ ഈ കാണുന്ന കളറല്ല, കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ കളറൊന്ന് മാറും, ഒരു ഷൈനി ലുക്കായി വരും. അതായത് ഈ പഞ്ചസാരയൊക്കെ ഉരുകി ഒരു നല്ലൊരു ഒരു ടെക്സ്ചറായി മാറും. അതുവരെയാണ് നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. അധികം ടൈറ്റാവുന്നത് വരെ കുക്കാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങ ഒരു കറക്റ്റ് അതിൻ്റെ പാകമായി വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രമൊക്കെ യൂസ് ഡിപ്പെൻഡ് ചെയ്തത് മാറിയിരിക്കും. പക്ഷേ എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു സൈൻ, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ അത് ആയിക്കിട്ടും. നമുക്കൊരു നല്ലൊരു ഷൈനി ജാം പോലെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കളറ് വേണ്ടത്. അതുകൂടാണ്ട് ഞാനിതൊരു സിം മീഡിയം, അങ്ങനെ അധികം ചൂടിലല്ല, ചെറിയ തീയിൽ നമുക്കിത് കുറേ നേരം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം. നല്ലോണം കട്ടയാക്കി കഴിഞ്ഞാൽ നമുക്കിത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ്. നമുക്കിത് കേക്ക് ബാറ്ററിൽ ഇടണം, കുറച്ച് നമുക്ക് കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനും ഇത് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്, അല്ലെങ്കിൽ ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഇതുപോലത്തെ വലിയൊരു സോസ് പാനാണ്. അതിൻ്റെ അടിയിൽ ഞാനൊരു നമ്മൾ പാത്രമൊക്കെ ചൂട് പാത്രം മേശേൻ്റെ മേലെ വെക്കുമ്പോൾ യൂസ് ചെയ്യുന്ന തിരിയുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കിനി വേണമെങ്കിൽ പൂഴി യൂസ് ചെയ്യാം, ഉപ്പ് യൂസ് ചെയ്യാം, എന്തായാലും പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ കേക്ക് ടിൻ പാത്രത്തിലോട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാൻ ചൂടാക്കാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിൻ്റെ അടിക്കട്ടിയുള്ള പാത്രമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടെ, അത് നല്ലോണം ചൂടാവണം. ഇനി നമുക്ക് നമ്മുടെ മിക്സിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് മിക്സിംഗ് തുടങ്ങാം. ഒരു ബൗളിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര എടുക്കണം. അതായത് അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നല്ല രീതിയിൽ പൊടിച്ച പഞ്ചസാര. 1/4 കപ്പ് നമുക്ക് ഓയിലും യൂസ് ചെയ്യണം, അതായത് റിഫൈൻഡ് ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്, നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അഥവാ ഇതില്ലെങ്കിൽ നിങ്ങൾക്കിത് ബട്ടർ കൊണ്ടും, അതായത് ഉരുകിയ ബട്ടർ ഉരുകിയ വെണ്ണയും നിങ്ങൾക്ക് ഇതിന് പകരം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട്
ഒരു കപ്പ് പാൽ ചേർക്കുക. ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടുള്ളതോ അല്ലെ തണുത്തതോ യൂസ് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പം റൂം ടെമ്പറേച്ചറുള്ള പലത് തിളപ്പിച്ചാറ്റിയ പാൽ, അപ്പോൾ ഒരു കപ്പ് പാലും ആഡ് ചെയ്ത ശേഷം നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ ഇതിലേയും കുഴപ്പമില്ല, നിങ്ങൾക്ക് തടിത്തവി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടും നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതങ്ങനെ ക്രീമി ഒന്നും ആയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ജസ്റ്റ് ഇതൊന്നെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. നമുക്കിതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, വീട്ടിലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം മിക്സായി, നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത ശേഷം ഇതിലോട്ട് നമുക്ക് അരിച്ച് ആ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലോട്ട് ചേർക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1.5 കപ്പ്, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം, പക്ഷേ ഇത് ഞാൻ ഹെൽത്തി വേർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് കറക്റ്റ് അളന്ന് വെച്ച 1.5 കപ്പ് ഗോതമ്പ് പൊടി ഈ അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ അതിൻ്റെ വാനില എസൻസ് ആണെങ്കിൽ ആ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലോട്ട് 2-3 തുള്ളി ഉറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് നല്ലോണം ഇളക്കി ഇളക്കി അത് മിക്സ് ആവുന്നതിനോടൊപ്പം താഴോട്ട് അരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളിൽ ഒറ്റ പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായില്ല. അപ്പോൾ ഇനി പൊടികൾ മുഴുവൻ നമുക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ പൊടികളെല്ലാം അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ടൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ട്, പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതുപോലൊരു സ്പൂണുണ്ട്. ഒന്നെല്ലാം ഒന്ന് മിക്സ് സൈഡിലുള്ള പൊടികളും എല്ലാം ഒന്ന് തട്ടിക്കൊടുക്കുക. ബാക്കി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം, പക്ഷേ ഞാൻ ഇനി ഹാൻഡ് മിക്സർ കൊണ്ട് ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തന്നെയാണ് ഇതുപോലെ സ്പൂണുകൊണ്ട് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഹാൻഡ് മിക്സർ ആകുമ്പോൾ പെട്ടെന്ന് ഇത് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. അടിയിലൊക്കെ പൊടിയും അതൊക്കെ വേറെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം അടി പൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ 1 കപ്പ് പാലാണ് നമ്മൾ ചേർത്തത്, അതുകൂടാണ് നമുക്ക് വേണമെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. 1 ടേബിൾ സ്പൂണായിട്ട് മെല്ലെ മെല്ലെ ഒഴിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. അതായത് ഭയങ്കര കട്ടിയുമല്ല, ഭയങ്കര ലൂസും അല്ലാത്ത പെർഫെക്റ്റ്, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഇത്രയും കൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ കേക്കിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് സൈഡിലുള്ള ഇതൊക്കെ ചെയ്തിട്ട് നമുക്കിതൊരു ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുള്ളൂ. ഇതിപ്പോൾ നമ്മളെ പ്ലെയിൻ വാനില കേക്കിൻ്റെ ബാറ്ററാണ് റെഡി ആയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഫ്ലേവറിങ് ഏജൻ്റായ നമ്മളെ മാംഗോയുടെ പൾപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇപ്പോൾ ഏകദേശം അതിൻ്റെ കറക്റ്റ് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവും. നമുക്കത് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ ആവാം. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്ത ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് എല്ലാം കേക്കിൻ്റെ മിക്സറിലോട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് മിക്സർ എടുത്തിട്ട് ഇത് നന്നായിരിക്കണം. അപ്പോൾ കേക്കിൻ്റെ കളർ തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് മാറും. അപ്പോൾ നല്ല രീതിയിൽ ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലോണം എല്ലായിടത്തും മിക്സ് ചെയ്തു, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്റർ നമ്മളെ കേക്ക് ടിൻ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി നമ്മളിത് മുഴുവൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മളിത് പ്രീഹീറ്റൊക്കെ ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കി വെക്കുന്നത്. അതായത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയ ശേഷം നിങ്ങളിത് ചെയ്യാൻ പോരുത്. അങ്ങനെയാകുമ്പോൾ ഈ കേക്കിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്ന ബേക്കിംഗ് പൗഡറിൽ എന്താണെങ്കിലും അത് ആക്ട് ചെയ്യാൻ ടൈം ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് പൊങ്ങി വരത്തില്ല, കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വേണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മളെ പാത്രത്തിലേക്കോ ഇത് പെട്ടെന്ന് തന്നെ വെക്കണം. അപ്പോൾ എന്താ, ഞാൻ എല്ലാം തുടച്ച് എൻ്റെ ഫുൾ ബാറ്ററി ഞാൻ തുടച്ച് ഇതിലേക്കിട്ടു. ഇനി നമുക്കിത് നമ്മളെ പാത്രത്തിലോട്ട് ഇടാം. പാത്രത്തിലോട്ട് വെച്ചു, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 30 മുതൽ 45 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയാകും. അപ്പോൾ എനിക്ക് എടുത്തത് ഏകദേശം 35 മിനിറ്റാണ്. നിങ്ങൾക്കത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളെടുക്കുന്ന പാത്രം മടികട്ടിയുള്ളതാണോ, നിങ്ങളെ സ്റ്റൗ, പല ഫാക്ടേഴ്സാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കിനി കേക്ക് റെഡിയാകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമുക്കിനി ഒരു ടൂത്ത് പേക്ക് എടുത്ത് ഇതൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നന്നായി പൊന്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുത്തുമ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എവിടെയും മുട്ടി പിടിക്കാണ്ട് എൻ്റെ ടൂത്ത് പിക്ക് ക്ലീനായി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേക്ക് ഇസ് റെഡി. അപ്പോൾ നമുക്കിനി കൈയൊന്നും പൊള്ളാതെ വളരെ ശ്രദ്ധിച്ച് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഈ കേക്കിന് നമുക്ക് പുറത്തെടുക്കണം. അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുത്ത ശേഷം ഒരു അരമണിക്കൂർ കേക്ക് തണുക്കാൻ വെച്ചു. നന്നായി തണുത്തു. എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരും, കണ്ടില്ലേ? ഇളകിയ ശേഷം മേലെ നമ്മൾ അടിയിൽ വെച്ച ബട്ടർ പേപ്പർ ഇങ്ങനെ മാറ്റിയെടുക്കണം. ഞാനൊരു റാക്കിലേക്കാണ് ഇത് മാറ്റിയത്. അപ്പോൾ ഇത് ഞാനൊരു ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഒരു സർപ്രൈസ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫാമിലിയുടെ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണിത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റുമ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ച് കേക്ക് പോലെ ആയിട്ടില്ലേ, നല്ല കേക്കാണ്. അപ്പോൾ അത് ഞാൻ മാറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മാംഗോ പൾപ്പിൻ്റെ ഗ്ലേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത്, നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇത് മൂന്നാല് സ്ലൈസ് ആക്കി എടുത്ത ശേഷം നിങ്ങൾക്ക് നടുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഫില്ലിംഗ് ആയിട്ട് കൊടുത്ത ശേഷം ബർത്ത്ഡേ കേക്ക് ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച എൻ്റെ ഈ മാംഗോ പൾപ്പ് ഞാൻ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് മേലെ മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം കേക്ക് സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ഞാൻ ജസ്റ്റ് മേലെ മാത്രം നല്ല തിൻ ലെയറായിട്ട് ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്പ്രെഡിങ് ഒക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് പേൾസ് ഉണ്ടായിരുന്നു, ഈ ഡെക്കറേഷൻ പേൾസ്. അപ്പോൾ ഞാനത് ജസ്റ്റ് സൈഡിലിങ് ഡെക്കറേഷൻ ആയിട്ട് ഇടുകയാണ്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ചെയ്ത ഈ കേക്കിൻ്റെ ഈ പൾപ്പുണ്ടല്ലോ, അത് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് കഴിക്കാനും അതിലും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നല്ല ഡെക്കറേഷന് വേണ്ടി സൈഡിൽ ഒരു ലെയർ ഓഫ് ഷുഗർ പേൾസ് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പെർഫെക്റ്റ് മാംഗോ കേക്ക്, എഗ്ലെസ് മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പം മറക്കാൻ പാടില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൂടാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യത്യസ്ത റെസിപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അപ്പോൾ ഞാനത് റെസിപ്പി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.